السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, സംഘടനാ സാരഥികളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുജാഹിദ് 10-ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് അതിൻ്റെ ആദ്യത്തെ സെഷനിലെ 1-ാമത്തെ വിഷയാവതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇതിൻ്റെ തലക്കെട്ട് അന്ധമായ അനുകരണമല്ല മുൻഗാമികളുടെ രീതിശാസ്ത്രം. അതായത് തഖ്ലീദല്ല മൻഹജു സലഫ് എന്നാണ് അതിൻ്റെ മറ്റൊരു ഭാഷ്യം. രണ്ട് പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്, തഖ്ലീദ്, രണ്ടാമത് മൻഹജു സലഫ് എന്ന് പറയുന്ന രണ്ട് വാക്യങ്ങൾ. തഖ്ലീദ് സാമാന്യമായിട്ട് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താറുള്ളത് അന്ധമായ അനുകരണമെന്നാണ്. പണ്ഡിതന്മാരത് നിർവചിച്ചിട്ടുണ്ട്. എന്താണ് തഖ്ലീദ് എന്ന് പണ്ഡിതന്മാരൊക്കെ നിർവചിച്ചിരിക്കുന്ന ഒരു രീതി, അഖ്ദുൽ ഖൗലി മിൻ ഗൈരി മാരിഫത്തി ദലീലിഹി, ജമുൽ ജമാമിയിൽ പറയുന്ന ഒരു വ്യാഖ്യാനപദമാണ്. ഒരു പണ്ഡിതൻ്റെ അഭിപ്രായം ഉദ്ധരിക്കുക, അദ്ദേഹം എന്തടിസ്ഥാനമാക്കിയാണ് ആ നിഗമനത്തിലെത്തിയത്, ആ അഭിപ്രായത്തിലെത്തിയത് എന്ന് പഠിക്കാതെ ആ പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്നത് തഖ്ലീദാണ്. അത് അന്ധമായ അനുകരണമാണ്. അതുപോലെ ഒരുപാട് നിർവചനങ്ങൾ ഈ ആശയത്തിൽ ഉണ്ട്, നമ്മളതൊക്കെ ഉദ്ധരിക്കുന്നില്ല. ആശയം ഇതാണ്, നമ്മളൊരു കാര്യം മതത്തിൻ്റേതായി ഉദ്ധരിക്കുകയോ പറയുകയോ പ്രസ്താവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ അവലംബിച്ച് പറയുന്നതായിരിക്കണം. ഇന്ന ആൾ പറഞ്ഞു, ഇന്ന മദ്ഹബിൻ്റെ ഇമാമ് പറഞ്ഞു, ഇന്ന മദ്ഹബിൽ അങ്ങനെയുണ്ട്, ഇന്ന രാജ്യത്ത് അങ്ങനെയുണ്ട്, ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിൽ ആ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അത് സ്വീകരിക്കുന്ന നിലപാടിന് തഖ്ലീദ് എന്ന് പറയുന്നു. സാമാന്യമായിട്ട് അങ്ങനെ പറയാം. ഒരുപാട് ഉദാഹരണങ്ങളുടെ സമയം നമ്മൾക്ക് ലഭിക്കില്ല. മൻഹജു സലഫ് എന്നതാണ് രണ്ടാമത്തെ വാക്യം. അതിൽ മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ സലഫു സാലിഹുകളുടെ രീതിശാസ്ത്രം. സലഫ് എന്നതുകൊണ്ട് സാമാന്യമായിട്ട് പറയാറുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, അതിനുശേഷം വന്ന സഹാബികളുടെ കാലഘട്ടം, മൂന്നാമത്തെ തലമുറയായിട്ട് വന്ന താബിഊകളുടെ കാലഘട്ടം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല തലമുറ ഞാൻ ജീവിച്ച ഈ തലമുറയാണ്, തൊട്ടടുത്ത് വരുന്നതും തൊട്ടടുത്ത് വരുന്നതും. അങ്ങനെ ആ മൂന്ന് തലമുറയിൽ വരുന്നവരെയാണ് പൊതുവെ സലഫു സാലിഹികൾ എന്ന് വിലയിരുത്തുന്നത്. അസ്സാബിഖുനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറയുന്ന ആയത്തും അതിൻ്റെ ഭാഗമായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. ആശയം വ്യക്തമാണ്. ഈ സലഫു സാലിഹികൾ എന്ന് പറയുന്ന ഈ മൂന്ന് തലമുറയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാം അനുസരിച്ച് ജീവിച്ച ആളുകളും അവരുടെ മതപരമായ കാര്യങ്ങൾ, വിശ്വാസം, ആരാധന, അനുഷ്ഠാന കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതിനെ തഖ്ലീദ് മാർഗമായി സ്വീകരിച്ചിരുന്നില്ല, അന്ധമായ മാർഗം അവരവലംബിച്ചിരുന്നില്ല എന്നതാണ്. പിന്നെ എന്താണ് ആ കാലഘട്ടത്തിലെ ഒരു രീതി? പ്രമാണമനുസരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നാണ്.
നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പ്രസംഗിക്കുമ്പോൾ ധാരാളമായിട്ട് ഉദ്ധരിക്കുന്നൊരു വാക്കാണ് പ്രമാണം. പ്രമാണം, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. എന്താണ് ഈ പ്രമാണം എന്ന് പറയുന്നത്? ഒരു വിശ്വാസി, ഒരു മുസ്ലിമായ മനുഷ്യൻ തൻ്റെ വിശ്വാസ ആരാധന അനുഷ്ഠാന സാംസ്കാരിക മേഖലകളിലൊക്കെ ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ, വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിന് കേവല ബുദ്ധിയെയോ തന്നിഷ്ടത്തെയോ നാട്ടു നടപ്പുകളെയോ അല്ല അവലംബിക്കേണ്ടത്, മറിച്ച് അയാൾ അവലംബിക്കേണ്ടത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖിയാസും ഇജ്മാഉം. വളരെ വ്യക്തമാണ്, പ്രമാണം എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസ ആരാധനാ കർമ്മങ്ങൾ, ആരാധന അനുഷ്ഠാന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ അവലംബിക്കേണ്ട അടിസ്ഥാനം എന്താണ് എന്നതാണ്. ആ അടിസ്ഥാനം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ഒരുപാട് ആയത്തുകൾ ഈ വിഷയങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഏതൊരു വിഷയം കടന്നു വരുമ്പോഴും അത് വിശ്വാസമാകട്ടെ, ആരാധനയാകട്ടെ, അനുഷ്ഠാനമാകട്ടെ, മറ്റു സാംസ്കാരിക നിലപാടുകളാവട്ടെ, അള്ളാഹുവിൻ്റെ ഖുർആൻ എന്തു പറഞ്ഞു എന്നാണ് ഏറ്റവും ആദ്യം ഒന്നാമതായിട്ട് പരിശോധിക്കേണ്ടത്. തൊട്ടടുത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിന്ന് പരിശോധിക്കേണ്ടതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം ആ വിഷയത്തിൽ എന്തുണ്ട് എന്ന്. രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് പ്രമാണമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ ഫത്തബിഉഹു വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ. 6-ാമത്തെ അധ്യായത്തിലെ 150-ാമത്തെ ആയത്ത്. ആയത്തിൻ്റെ ആശയം ഇതാണ്, ഇതാണ് ഗ്രന്ഥം അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. മുബാറക്കുൻ, ബർക്കത്താക്കപ്പെട്ട അനുഗ്രഹീത ഗ്രന്ഥമാണ്. ഇതിന് പിന്നെ പറയുന്നത് ഫത്തബിഉഹു വത്തബിഉഹു, നിങ്ങൾ ആ ഖുർആനെ പിന്തുടരണം. ഖുർആനെ വായിക്കണം പഠിക്കണം എന്നല്ല ഇവിടെ പറയുന്നത്, വത്തബിഉഹു ഇത്തിബാഇ ചെയ്യണം ഖുർആനെ, ഖുർആനെ പിന്തുടരണം നിങ്ങൾ. വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ അനുഗ്രഹത്തിന് വിധേയരായേക്കാം. ഈ പറയുന്നതിന് ആശയം വിശുദ്ധ ഖുർആനെ പിന്തുടർന്ന് ജീവിക്കണമെന്നാണ്. ഖുർആന്റെ പ്രത്യേകത വളരെ ബോധപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ സംഭാഷണമാണ്. അള്ളാഹു അവൻ്റെ സൃഷ്ടികളായ ആളുകൂടെ അള്ളാഹു സംസാരിക്കുകയാണ്. നമ്മളതിന് സാങ്കേതികമായിട്ട് പറയാറുള്ളത് കലാമുള്ള എന്നാണ്, അള്ളാഹിൻ്റെ കലാമാണ്. അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ സിഫത്താണ് അള്ളാഹുവിൻ്റെ കലാം. അതിനോട് സമാനമായിട്ടൊന്നും പറയാൻ പാടില്ല. അത്ര ആദരവും ബഹുമാനവും ഉള്ളതാണ് ഖുർആൻ. ആ ഖുർആനെ നിങ്ങൾ പിന്തുടരുക, ഇത്തബിഉഹു പിന്തുടരുക. രണ്ടാമത്തത് പ്രമാണമായിട്ട് നമ്മൾ പറയുന്ന ഹദീസ് അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരണം. ഫാമിനു ബില്ലാഹി വറസൂലി ആമിനു ബിറസൂൽ നബിയിൽ ഉമ്മിയല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി, അള്ളാഹുവിലും അവൻ്റെ കലിമാത്ത്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആൻ, അതിലും വിശ്വസിക്കുന്ന റസൂലിനെ നിങ്ങൾ വിശ്വസിക്കുക. വത്തബഉഹു, അദ്ദേഹത്തെയും ഇത്തിബാ ചെയ്യണം. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ. അപ്പോൾ ഖുർആനെ ഇത്തിബാ ചെയ്യണം, റസൂലിനെയും ഇത്തിബാ ചെയ്യണം. ഈ രണ്ട് ഇത്തിബാഴുകളാണ് യഥാർത്ഥത്തിൽ പ്രമാണമനുസരിച്ചുള്ള ജീവിതം. ആ പ്രമാണത്തിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്, അതാണ് നമ്മുടെ അവലംബം. സലഫു സാലിഹുകൾ ഈ പ്രമാണമനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. തഖ്ലീദായിരുന്നില്ല, അന്ധമായ അനുകരണമായിരുന്നില്ല. ചില ഉദാഹരണങ്ങൾ, തഖ്ലീദില്ലാതെ ബുദ്ധിപരമായി പഠിച്ച് വിശകലനം ചെയ്തുകൊണ്ട് കാര്യം മനസ്സിലാക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു സംഭവം, അമ്മാറും റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ അവർക്കുണ്ടായൊരു അനുഭവം ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നു. ജനാപത്തുകാരായപ്പോൾ യാത്രയിലാണ്, എന്തു ചെയ്യണമെന്നറിയാതെ കുളിക്കാൻ വെള്ളമില്ല, ഒതുവെടുക്കാനും സൗകര്യമില്ല. അവർ സ്വീകരിച്ചത് വെള്ളത്തിന് പകരം ടൈം ചെയ്യാൻ, നമസ്കാരത്തിന് ചെറിയ അശുദ്ധിക്ക് അങ്ങനെയുള്ള പഠിപ്പിച്ചത്. ഇത് വലിയ അശുദ്ധിയാണ്, ജനാപത്താണ്. അപ്പോൾ അവർ മനസ്സിലാക്കി അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയായിരിക്കുമെന്ന് മനസ്സിലാക്കി മണ്ണിൽ കിടന്നുരുണ്ടു, മണ്ണിൽ കിടന്നുരുണ്ടു. എന്നിട്ട് അവർ അങ്ങനെ നമസ്കരിച്ച് ശുദ്ധിയായി നമസ്കരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് സംഗതി പറഞ്ഞു. സംഗതി പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ മണ്ണിലടിച്ച് മുഖവും കൈയും തടവിക്കൊടുത്തു. ഇവിടെ ആദ്യം ചെയ്തത്
അവർ ബുദ്ധിപരമായ ഒരു നിലപാടെടുത്തതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവനുസരിച്ച് അവരുടെ വിവരമനുസരിച്ച് ഒരു നിലപാടെടുത്തു. ആ നിലപാട് ശരിയോ തെറ്റോ ആകാം, അങ്ങനെ ഒരു നിലപാടെടുത്തു. അവർ സഹാബികളാണ്. അവർ ആ നിലപാടെടുത്തത് റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ തിരുത്തി പറഞ്ഞു കൊടുത്തു ഇങ്ങനെ മതിയെന്ന്. ആ റസൂലിന്റെ ചര്യ കിട്ടിയപ്പോൾ അതിലേക്ക് മടങ്ങി. അതാണ് ഇത്തിബാഉ റസൂൽ. സഹാബികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. റസൂലിന്റെ കാലത്ത് ചെയ്ത രീതി അതാണ്. അതൊരു ഉദാഹരണമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറയേണ്ടതില്ല. വേറെ ഒരു സംഗതി, റസൂലിന്റെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗവർണറായിട്ട് നിയോഗിച്ചു. ആ നിയോഗിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിന്റെ അടുക്കലൊരു പ്രശ്നം അഭിമുഖീകരിച്ചാൽ നീ എങ്ങനെ അത് പരിഹരിക്കും? ഒരു ഗവർണറായിട്ട് ഭരണാധികാരിയാണ്, മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട അദ്ദേഹം തന്നെയാണ്, എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അഖ്ലി ബി കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബ് നോക്കിയിട്ട് ഞാൻ വിധി പറയും. അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഒന്നാമത്തെ പ്രമാണം നമ്മൾ പണ്ടേ പറയുന്ന അതുകൊണ്ടാണ്, കിതാബ് നോക്കി പരിശോധിക്കും. രണ്ടാമത്തെ, അപ്പോൾ റസൂൽ വിളിച്ചു അതിൽ കണ്ടില്ലെങ്കിലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബി സുന്നത്തി റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് എന്താണെന്ന് നോക്കും. അപ്പോൾ അതിലും കണ്ടില്ലെങ്കിലോ? ആ ജിത്തഹിദു ബിറ ഈ വല ആലു, ഞാൻ എൻ്റെ അഭിപ്രായം രൂപീകരിക്കും. ഖുർആനും സുന്നത്തും വെച്ച് എൻ്റെ അഭിപ്രായം രൂപീകരിക്കും, ഞാൻ അതിലൊരു വീഴ്ചയും വരുത്തില്ല. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൈവച്ച് തട്ടിക്കൊണ്ട് സന്തോഷത്തോടു കൂടി റസൂൽ, അൽഹംദുലില്ലാഹി അല്ലദീ വഫഖ റസൂല ലിമാ റസൂലുള്ള, അള്ളാഹുവിൻ്റെ റസൂലിന് തൃപ്തിപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ തൻ്റെ ഒരു ദൂതന് അവസരം നൽകി, അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ. ഈ സംഭവം ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ ഒമ്പതാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നത്, മുഖദ്ദിമയിൽ ഉദ്ധരിക്കുന്നത്. ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. തഫ്സീറുകളെ പറ്റി ചർച്ച ചെയ്ത് എല്ലാ പണ്ഡിതന്മാരും ഈ ഇതിനെ അവലംബിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച തഖ്ലീദ് ഒരു പഠനം എന്ന ഗ്രന്ഥത്തിൽ ആദരണീയനായ കെ പി മുഹമ്മദ് മൗലവി, എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ഈ ഹദീസ് മുഖ്യ അവലംബമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. സൂചിപ്പിക്കുന്നത് ഖുർആനും ഹദീസുമാണ് പ്രമാണം. റസൂലിന്റെ കാലത്ത് അങ്ങനെയാണ് അവർ പഠിച്ചത്. മറ്റു തഖ്ലീദിയൻ സമ്പ്രദായം ഇല്ലായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. ഈ സഹാബികളുടെ കാലത്ത്, സഹാബികളുടെ കാലത്ത് അവരെന്ത് ചെയ്തു? ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ഇതേ സംഭവം തന്നെയാണ് അവിടെയും നടക്കുന്നത്. ഖലീഫ ഉമർ അള്ളാഹു ഭരണാധികാരിയായി വന്ന സമയത്ത് ഈ അമ്മാറും ഉമറും തമ്മിൽ നടന്ന അതേ സംഭവം, ആ ജനാബത്തുകൂളിയും മണ്ണിൽ പുരണ്ട സംഭവം കടന്നു വരുന്നുണ്ട്. അമ്മാറ് തയമ്മും ചെയ്യാൻ വേണ്ടി കൽപ്പന കൊടുത്തു. അപ്പോൾ ഉമർ അള്ളാഹു അത് മതിയാകില്ല എന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് പറഞ്ഞു. രണ്ട് വ്യക്തികളാണ്, രണ്ട് സഹാബിമാരാണ്, രണ്ട് വീക്ഷണമാണ്. ഉമർ അള്ളാഹു പറഞ്ഞു, അമ്മാറിനെ വിളിച്ചു, ഇത്തഖില്ലാഹ യാ അമ്മാർ, അമ്മാർ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. അപ്പം അമ്മാർ പറഞ്ഞു, ഉമർ താങ്കൾ പറയുന്നത് ഖലീഫ എന്ന നിലയ്ക്ക് ഞാൻ തൽക്കാലം കേൾക്കാം, പക്ഷേ നമ്മൾ രണ്ടുപേരും പോകുമ്പോൾ ഉണ്ടായ സംഭവം, ഉമർ അള്ളാഹു ആ സംഭവം മറന്നുപോയിരുന്നു. പക്ഷെ അമ്മാറിന് അദ്ദേഹം യാതൊരു നിർബന്ധവും ചെലുത്താതെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയ ആ ചര്യ സ്വതന്ത്രമായി പിന്തുടരാൻ അനുവാദം കൊടുത്തു. ആ ഫത്വയാണ് അമ്മാർ പിന്നീട് കൊടുത്തിരുന്നത്, ഒതുകൊടുത്താൽ മതി, വേറൊരു പ്രശ്നവും ഇല്ല എന്ന്. ഉമർ അള്ളാഹു ഒരു തഖ്ലീദും അംഗീകരിക്കാതെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു. സഹാബികളുടെ കാലത്തും അങ്ങനെ. ഇനി സഹാബികളുടെ കാലശേഷം, അതാണ് സലഫു സാലിഹുകളുടെ കാലഘട്ടം. സഹാബികളുടെ കാലഘട്ടം എന്ന ശേഷം താബിഊകളുടെ കാലഘട്ടം. താബിഊകളുടെ കാലഘട്ടം വളരെ പ്രസിദ്ധമായ കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. അതിലൊന്നാണ് ഈ രണ്ടാം ബാങ്ക്, വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം ബാങ്ക് എന്ന് പറയുന്ന ഒന്നാം ബാങ്ക്. സാധാരണ ബാങ്കിന് മുമ്പ് കൊടുക്കുന്ന ബാങ്ക് ഒന്നാം ബാങ്കാണല്ലോ, പക്ഷെ നമ്മളെ രണ്ടാം ബാങ്ക് എന്നാണ് പറയുന്നത്. ആ രണ്ടാം ബാങ്ക്, ഈ രണ്ടാം ബാങ്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലില്ല. ഇമാം ഷാഫി അദ്ദേഹത്തിന് അല്ലുമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത് പറയുന്നിടത്ത് വിശദീകരിക്കുന്ന ഒരു കാര്യം, ഈ ഇമാം ഈ ഉസ്മാൻ റബി അഫ്ഫാന്റെ കാലഘട്ടത്തിലാണോ അത് തുടങ്ങിയത്, അതോ മുആവിയയുടെ കാലഘട്ടത്തിലാണോ അത് തുടങ്ങിയത് എന്ന് രണ്ട് വീക്ഷണം നിലവിലുണ്ട്. അതാവ് പറയുന്നു അത് മുആവിയയുടെ കാലത്താണ് എന്ന് അദ്ദേഹം അഭിപ്രായം പറയുന്നു. ഈ രണ്ട് അഭിപ്രായവും ഇമാം ഷാഫി ഉദ്ധരിച്ചതിന് ശേഷം ആരായിരുന്നാലും ശരി, വൈഹുമാ ഖാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആയിരുന്നാലും ശരി, മുആവിയ ആയിരുന്നാലും ശരി, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എന്ത് നടന്നു എന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റേതാണെങ്കിലും ശരി, മുആവിയയുടെ ആണെങ്കിലും ഞാൻ രണ്ടും തള്ളിക്കളയുന്നു, ഞാൻ സ്വീകരിക്കുന്ന നിലപാട് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളതാണ് എന്നാണ്. നമ്മൾ ആ നിലപാടാണ് കേരളത്തിലെ മുജാഹിദുകൾ സ്വീകരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ രണ്ടാം ബാങ്കില്ല, ഈ പറയുന്ന രണ്ടാം ബാങ്കില്ല, അറബ് രാജ്യങ്ങളിൽ നടക്കുന്നു, സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ട്.
അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സഹാബിയല്ലേ, അദ്ദേഹം ചെയ്തതല്ലേ എന്നൊക്കെ ന്യായം പറയുന്നു. അവർക്ക് അങ്ങനെ പറയാം, അത് അവരുടെ ഒരു വീക്ഷണമാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അയ്യൻ ഖാൻ ആരായിരുന്നാലും അല്ല അമ്രുൽ അഹദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലത്തുള്ള നിലപാടാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും സ്വീകാര്യമായത്, അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം വളരെ സ്വതന്ത്രമായിട്ട് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ശരിയായ സലഫുൽ സാലിഹിന്റെ മൻഹജ്, തഖ്ലീദില്ലാത്ത ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്ന മാർഗം. ഇനി ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് ചില കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സലഫികൾ എന്ന് പേരിട്ട് വിളിക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട്, കുറേ വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളൊക്കെ പലരും വളരെ അന്ധമായിട്ട് ഏതെങ്കിലും സലഫി സംഘടനകളെ തക്ലീദ് ചെയ്യുന്നവരാണ്, സലഫി നാടുകളെ തക്ലീദ് ചെയ്യുന്നവരാണ്, സലഫി മദ്ഹബ് പോലെ ഏതെങ്കിലുമൊക്കെ രീതി സ്വീകരിക്കുന്നവരാണ്. സലഫികൾ എന്ന് പേര് കേട്ടവരുടെ വേഷവിധാനങ്ങളോ ഭാവങ്ങളോ അവരുടെ ശരീരഭാഷ പോലും അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് ഈ ആളുകൾ നിരീക്ഷിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ ഒരു തരം തഖ്ലീദിയൻ മനോഭാവം, അന്ധമായ അനുകരണത്തിൻ്റെ മനോഭാവം നമ്മുടെ നാട്ടിൽ ഈ സലഫികൾ എന്ന പേരിൽ പല ആളുകളും ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഈ തഖ്ലീദിൻ്റെ ഈ രീതിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണാൻ കഴിയും. ഒരു തെളിവുമില്ല, ഖുർആനും ഹദീസും നോക്കില്ല, സലഫികൾ എന്ന് പറയും തഖ്ലീദ് ചെയ്യും. എന്താ തഖ്ലീദ്? ഇപ്പം നമ്മുടെ ചില ഗ്രൂപ്പുകൾ അഴിനൂനി അഴിനൂനി മരുഭൂമിയിൽ വളരെ വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ അള്ളാഹുവിൻ്റെ ദാസന്മാരെ, അതിൽ ജിന്നും മലക്കൊക്കെ പെടും, നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണേ എന്ന് സഹായാർത്ഥന നടത്തിയാൽ നമ്മൾ പറയുന്നു, ഒറ്റ വാക്കിൽ സംശയമില്ല, നമ്മൾ പറയും ഒന്ന് ഖുർആനെ എതിരാണ് അത്, രണ്ടാമത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കൊക്കെ എതിരാണ്, ഹദീസ് ളൈഫാണ്, ഒരു പ്രശ്നവുമില്ല, കഴിഞ്ഞ വിഷയം. പക്ഷെ ഈ ആളുകൾ തഖ്ലീദിൻ്റെ ആളുകൾ ചെയ്യുന്നെന്താണെന്നറിയോ? ഇമാം അഹമ്മദ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അമൽ ചെയ്തിട്ടുണ്ട്. ഇമാം അഹമ്മദ് അമൽ ചെയ്തോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ചർച്ചയേ അല്ല. വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞ വയ്യാഖനസ്തായീൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ ഖണ്ഡിതമായ ആ നസ്സായ ആശയത്തിന് വിരുദ്ധമായിട്ട് ജിന്നുകളോടും മലക്കുകളോടും വിജനമായ സ്ഥലത്ത് ദ്വാ ചെയ്യാം അല്ലെങ്കിൽ സഹായം ചോദിക്കാം, അത് ഇമാം അഹമ്മദ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായം സലഫിന്റെ മൻഹജല്ല, അത് സലഫു സാലിഹികളുടെ രീതിയല്ല. തഖ്ലീദ് പിന്നീട് ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ നമ്മുടെ നാട്ടിലും ചില ഗ്രൂപ്പുകളും ആളുകളുമൊക്കെ സലഫിയത്തിൻ്റെ പേരിൽ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകൾ വേറെ ചില ആളുകൾ പറയുന്നവരുണ്ട്. ഇപ്പം നമ്മൾ ഈ സദസ്സിൽ വെച്ച് ഈ കൈയടിച്ചാൽ, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കൈയടിച്ചാൽ അത് സലഫിൻ്റെ മാർഗമല്ല, അത് ഒഴിവാക്കണം, ഹറാമാണ് ഹറാമാണ് എന്ന രീതിയിലോടൊക്കെ അടുത്ത് നിൽക്കുന്ന വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒരു തെളിവുമില്ല. തെളിവെന്താണ് നമ്മൾക്ക് വേണ്ടത്? അള്ളാഹുവിൻ്റെ ഖുർആൻ പറയണം, കൈയടിക്കാൻ പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, ഒരു സംശയവുമില്ല. അതാണ് സലഫിൻ്റെ മാർഗം. അള്ളാഹുവിൻ്റെ റസൂൽ പറയണം, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടോ ഇങ്ങനെ കൈയടിച്ചു കഴിഞ്ഞാൽ അത് ബിദ്അത്താണ് എന്നോ മതത്തിന് പുറത്താണെന്ന് പറഞ്ഞാൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല, രണ്ടിലുമില്ല. പിന്നെ എവിടെ നിന്ന് വന്നു? സലഫികൾ എന്ന് പേരുള്ള ചില ആളുകളുടെ ഫത്വയിലൊക്കെ ഉണ്ട്. മുജാഹിദുകളുടെ നിലപാട്, ഇസ്ലാമിൻ്റെ നിലപാട് ഇമാം ഷാഫി പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് എന്തുണ്ടോ അതാണ് നമ്മുടെ നിലപാട്, അവിടെ എവിടെയില്ല. ചില ആളുകൾ ചിലപ്പോഴൊക്കെ ഇതിന് തെളിവുദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. നമസ്കാരത്തിൽ റസൂൽ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിൽ ഇമാമിന് തെറ്റിവച്ചാൽ ഉണർത്താൻ കൈയടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ കൈയടി പെണ്ണുങ്ങളുടേതാണ്. ആ ഹദീസാണ് അവലംബമെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ടത് എന്ത് സംഭവം നടന്നാലും സ്ത്രീകളെ നിങ്ങൾ കൈയടിക്കണം, പുരുഷന്മാരെ കൈയടിക്കരുത് എന്നാണ്. കാരണം പെണ്ണുങ്ങളോടാണ് കൈയടിക്കാൻ പറഞ്ഞത്, സ്ത്രീകളെ കൈയടിച്ചോളൂ, അതേതായാലും ഇവർക്ക് സ്വീകാര്യവുമല്ല. പിന്നെ എന്താണ് ഈ ഹദീസ്? ഇത് സന്ദർഭത്തിൽ നടത്തി മാറ്റുകയാണ്, നമസ്കാരത്തിൽ പറഞ്ഞൊരു കാര്യം പൊതുസമൂഹത്തിൻ്റെ മറ്റു ഇടപാടിലേക്ക് മാറ്റിക്കൊണ്ടുവരികയാണ്, അത് സ്വീകാര്യമായ നിലപാടല്ല. ഇനി ഈ വിഷയത്തിൽ ഈ ഷെയ്ഖ് മുഹമ്മദ് സാലി അൽ ഉസൈമിൻ, സൗദി അറേബ്യയിലെ ഏറ്റവും ആധികാരികമായ പണ്ഡിത സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഉസൈമിൻ എല്ലാവർക്കും പരിചയമുള്ള കേരളമാണ് മലയാളത്തിൽ മലയാളികൾക്ക്, അദ്ദേഹത്തിൻ്റെ ബുൽ മറാമിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട് ഷറഹ്, അത് ഇന്നമ തസ്വീഖുലി നിസ എന്ന് പറഞ്ഞ ഹദീസ് അദ്ദേഹം ഭംഗിയായിട്ട് വിശദീകരിക്കുന്നിടത്ത് ഈ ചോദ്യങ്ങളൊക്കെ വൈൻ ഖീല, ഇങ്ങനെ ചോദിച്ചാൽ ചോദിച്ചാൽ എന്ന് പറഞ്ഞ്
എല്ലാറ്റിനും വൃത്തിയായിട്ട് മറുപടി പറയുന്നുണ്ട്. ഈ രീതി സ്വീകരിക്കുന്നത് ഒരു തരം തഖ്ലീദാണ്. നമ്മളെ സംബന്ധിച്ച് ഖുർആനും സുന്നത്തുമാണ് ഈ വിഷയത്തിൽ. ഈ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് സമയമില്ല. ചില ആളുകളൊക്കെ നമ്മുടെ സാഹസിലൊക്കെ കാണാം, അറബ് രാജ്യത്തുള്ള വേഷങ്ങൾ ധരിക്കുന്നു. അറബ് രാജ്യത്ത് അവരുടെ കാലാവസ്ഥക്കനുസരിച്ച് അവരണിഞ്ഞ വേഷങ്ങളാണ്. ആ വേഷങ്ങളും ഭാവങ്ങളും അല്ല ശരീരഭാഷ പോലും ആ നാട്ടിലെ പണ്ഡിതന്മാരുടെ അതുപോലെ ആക്കി തീർക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ വരുന്നത് ഒരു തരം തഖ്ലീദ്. ഈ തഖ്ലീദിൽ നിന്ന് മുക്തമായിട്ട് സ്വതന്ത്രമായിട്ട് സ്വീകരിക്കലാണ്. അപ്പം ഇത് ഈ സ്വതന്ത്രമായിട്ട് ഈ കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് ഒരു തരം അഖ്ലാനിയത്താണ് എന്ന വ്യാഖ്യാനം കൂടി വരും. രണ്ട് മിനിറ്റ് കൂടി. അഖ്ലാനിയത്താണ് എന്ന്, എന്താണ് അഖ്ലി എന്ന് പറഞ്ഞാൽ? അതും ഒരു തെറ്റായ പ്രയോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഖ്ലി എന്ന് പറഞ്ഞാൽ ബുദ്ധി. വിശുദ്ധ ഖുർആനിൽ 60 സ്ഥലത്ത് അഖ്ലി ഉപയോഗിക്കാൻ വേണ്ടി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ബുദ്ധി ഉപയോഗിക്കണമെന്നാണ്, അതിനാണ് പറച്ച ബുദ്ധി വന്നത്. വിമർശനമുള്ളത് ബുദ്ധി ഉപയോഗിക്കാത്തവരെ പറ്റിയാണ്. കന്നുകാലികളെ പോലെയാണ്, നാൽക്കാലികളെ പോലെയാണ്, അഴമ അന്ധനാണ്, ബധിരനാണ് എന്നൊക്കെ പറയുന്നത് ബുദ്ധി ഉപയോഗിക്കാത്തവരെ പറ്റിയാണ്. പിന്നെ എന്താ അഖ്ലാനിയത്ത്? യുക്തിവാദം എന്നാണ് അർത്ഥമെങ്കിൽ അതിന് അഖ്ലാനിയത്ത് എന്നല്ല പറയാ, അതിന് വേറെ കുറെ പേരുകളുണ്ട്. അഖ്ലാനിയത്ത് എന്ന പദം സലഫുകൾ ആരും ഇതിന് ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വിട്ടുകൊണ്ട് തന്നിഷ്ടമനുസരിച്ച് ബുദ്ധിക്കൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നവരെ സലഫുകൾ ഉപയോഗിച്ച വാക്കെന്താറോ? അഹ്ലുൽ അഹ്വാ, തന്നിഷ്ടത്തിന്റെ ആളുകൾ എന്നാണ്. ബുദ്ധി ഉപയോഗിക്കുന്നതിന് അഹ്ലൻ വസഹ്ലൻ എന്നാണ് സ്വാഗതം എന്നാണ് പറയേണ്ടത്. ബുദ്ധി ഉപയോഗിക്കാണ്, ചിന്തിക്കാണ് വേണ്ടി ഞാൻ അവസാനിപ്പിക്കുന്നു. സൂചിപ്പിക്കുന്നത് മൻഹജു സലഫ് എന്ന് പറയുന്നത് ഒരു അനുകരണത്തിന്റെ പേരല്ല, ഒരു സമൂഹത്തിന്റെ രൂപഭാവങ്ങളല്ല, അത് തഖ്ലീദിയൻ ശൈലിയല്ല, മറിച്ച് ശുദ്ധമായ ഖുർആനിൽ നിന്ന് ശുദ്ധമായ ഹദീസിൽ നിന്ന് നേർക്കുനേരെ മതം മനസ്സിലാക്കി വളരെ സ്വതന്ത്രമായി ജീവിച്ചു പോവുക, അതാണ് ദീൻ. ഏതെങ്കിലും പണ്ഡിതന്റെ കിതാബുകൾ അവലംബിക്കുന്നത് അത് അതേ ശരി, ഇന്ന പണ്ഡിതൻ സഹിയാക്കിയ ഹദീസ് ഒക്കെ സഹീഹ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചാൽ നഉഉ മിന തഖ്ലീദ്, ഒരു തരം തഖ്ലീദ് അവിടെ ഇതൊന്നുമില്ലാത്ത വളരെ സ്വതന്ത്രമായ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത രീതിയാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പരിചയപ്പെടുത്തിയത്. അത് തന്നെയാണ് ശരി എന്നിടത്താണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനാണ് പ്രമാണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിയായ ഹദീസുകളാണ്. ആ രണ്ടിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വിശ്വാസം, ആരാധന, അനുഷ്ഠാനം, അതുപോലെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കണമെന്ന് മനസ്സിലാക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.